സംഗീത ലോകത്ത് നിന്ന് സജീവതയിലേക്ക് നമ്മൾ വരുമ്പോൾ സ്വാഭാവികമായി നമ്മളുടെ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ സഹജീവികളുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. എങ്കിൽ മാത്രമേ സാഹോദര്യം അല്ലെങ്കിൽ സഹജീവികളോടുള്ള ആ ഒരു പ്രത്യേകമായ സഹതാപം അല്ലെങ്കിൽ ആ സ്നേഹം, വാത്സല്യം എന്നിവ ഉണ്ടാവുകയുള്ളൂ. ആ വികാരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായും നമ്മൾ സംസ്കാര സമ്പന്നർ എന്ന് തന്നെ പറയുകയുള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ സ്വകാര്യതയിലേക്ക് കടക്കുന്നു എന്ന് ചിലർ തെറ്റിദ്ധരിക്കാം. എന്നിരുന്നാൽ പോലും അവരോട് നമ്മൾ അവരുടെ കുശല അന്വേഷണങ്ങൾ നടത്തുന്നു. ചിലർക്ക് ഈ കുശല അന്വേഷണങ്ങളിലൂടെ ഈ സന്തോഷമാണെങ്കിൽ പങ്കുവെച്ചാൽ അത് അധികമാകുമെന്നും ദുഃഖമാണെങ്കിൽ അത് കുറയുമെന്നും പറയാറുണ്ട്. ചിലർ നമ്മുടെ സന്തോഷം, നമ്മുടെ സുഖവിശേഷങ്ങൾ നമ്മൾ അങ്ങോട്ട് പറയുന്നതിനേക്കാൾ മറ്റുള്ളവരുടെ സുഖവിശേഷം നമ്മൾ കേൾക്കുമ്പോഴാണ് അവർക്ക് കുറച്ചുകൂടി ആശ്വാസവും സന്തോഷവും ഒക്കെ വരിക. ഇപ്പൊ നമ്മുടെ ആത്മാർത്ഥമായ ചോദ്യത്തിന്, ഒരു പക്ഷെ വെറുതെ ഉള്ള ചോദ്യത്തിനായാൽ പോലും പലരും ആത്മാർത്ഥമായിട്ടാണ് മറുപടി തരാറുള്ളത്. സുഖമാണോ, സാധാരണയായിട്ടാണെങ്കിൽ സുഖമാണോന്ന് ചോദിച്ചാൽ അസുഖമാണ്, അതെന്താ കൂടുതലായിട്ടൊന്നും അറിയേണ്ടി വരാറില്ല. ശരിയാണ്, നമ്മുടെ മഹത് വേദമായ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ അയൽക്കാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന ആ ഒരു മഹത് വചനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് കടക്കുന്നത്. സുഖമാണോ, ഇന്ന് നമുക്ക് പഴങ്ങൾ വിൽക്കുന്ന വിൽപ്പനക്കാരനായ ചേട്ടന്മാരെ പരിചയം.